Hello, welcome back to my YouTube channel. This is Chaitanya Purushottaman. Abo ellavarum veettil thanne alle safe aayirikkum ennu njan pratheekshikkunnu. Appo nammal innu ivide charcha cheyan povunnathu 7th classinte rendamathe chapter aaya kachavadathil ninnu adhikarathilekku enna paadamaanu. Adinte first part njan ittittundayirunnu YouTube-il. അപ്പോൾ ബാക്കി തുടർച്ചയായ ഭാഗങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്സും ഷെയറും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അറിവ് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. അപ്പൊ ഇംഗ്ലീഷുകാർ വന്നു, അതുപോലെ തന്നെ വന്ന മറ്റൊരു വിഭാഗക്കാരായിരുന്നു ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് എന്തുണ്ടായിരുന്നു, വാണിജ്യത്തിന് വേണ്ടി വന്നവർ തന്നെയായിരുന്നു. അപ്പോൾ ഫ്രഞ്ചുകാർ എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ 1664 ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കച്ചവട ലക്ഷ്യവുമായിട്ട് അവരും എന്ത് ചെയ്തു, ഇന്ത്യയിലെത്തി. അവരുടെ സ്ഥലങ്ങൾ, അവർ കച്ചവടം നടത്തിയ സ്ഥലങ്ങളായിരുന്നു പോണ്ടിച്ചേരി, അതുപോലെ മാഹി, കാരക്കൽ. ഇതൊക്കെ അവരുടെ കച്ചവടങ്ങൾ നടത്തിയതിനെ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ താഴെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങൾ, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കേന്ദ്രങ്ങൾക്കൊക്കെ പൊതുവായി പറയുന്ന, അല്ലെങ്കിൽ പൊതുവായി നമുക്ക് കാണപ്പെടുന്ന ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഈ കടൽ മേഖല, അതായത് കടൽ ഭാഗങ്ങൾ, സമുദ്ര മേഖലയുമായി അടുത്തിടപഴകുന്ന സ്ഥലങ്ങളാണെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലും കടലിൻ്റെ അതിർത്തികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഏകദേശം വരുന്ന സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഈ കടൽ മാർഗമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് വരുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ മത്സരം, അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. അതായത് എന്താ പറഞ്ഞേ, അപ്പോ ഫ്രഞ്ച്, അതായത് കച്ചവടത്തിന് വേണ്ടിട്ട് പരസ്പരം ഒരു മത്സരം തന്നെ ഇന്ത്യയിൽ ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ. കാരണം എല്ലാവർക്കും കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവനവൻ്റെ മേഖലകളിൽ, അവനവൻ്റെ രാജ്യം രക്ഷപ്പെടണം, അവനവൻ്റെ കച്ചവട സാധ്യത കൂടുതലായി മെച്ചപ്പെടണം എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതിനിടയിൽ എന്ത് ചെയ്തു, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, കച്ചവടത്തിന് വേണ്ടി വന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്ന ഉടനെ തന്നെ, അതായത് കുറച്ചു കാലം മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇന്ത്യയിൽ. കാരണം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സൈനികമായിട്ടും അവർ മികച്ചതല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ മറ്റു ശക്തികൾക്കെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പരാജയപ്പെട്ട് പിന്മാറി അവർ പോയി. പക്ഷേ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എന്ത് ചെയ്തു, കച്ചവടത്തിന് വേണ്ടി നിരന്തരം മത്സരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇവർ തമ്മിൽ നടന്ന മത്സരത്തെ പറയുന്ന പേരാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ അവസാനം ആര് പരാജയപ്പെട്ടോ? ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ചെയ്തു.